കുട്ടനാട് ക്രൂയിസ് ആലപ്പുഴയുടെ ദൃശ്യഭംഗി ആവോളം ആസ്വദിക്കുവാനും ഹൗസ് ബോട്ട് യാത്ര സുരക്ഷിതവും മംഗളകരവുമായി ആസ്വദിക്കുവാൻ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാം. കുട്ടനാട് ക്രൂയിസ് ഫോൺ 7034582005 8547878480. പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023 ആഗോള മില്ലറ്റ് വർഷം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോഷകാഹാരങ്ങൾ, ചെറുധാന്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സ്കൂളിൽ സജൻ കെസിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചേലക്കര ഏരിയ പ്രസിഡന്റ് ഡോക്ടർ പ്രജീഷ് വി പി നിർവഹിച്ചു. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്, ആചരിക്കുകയാണ്. ആരാണ് ആചരിക്കുന്നത് അറിയില്ല. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട്, അതായത് മില്ലറ്റുകളുടെ വർഷമായിട്ട് ആചരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ ആണ്. 2023 എന്നുള്ള വർഷത്തെ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തി കൂടി ഇത് തെളിയിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ ഇത്തരം ഒരു വർഷം ഇങ്ങനെ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം TNNM ആയുർവേദ കോളേജിലെ ഡോക്ടർ ശരണ്യ പോഷകാഹാരങ്ങൾ, ചെറുധാന്യങ്ങൾ എന്നിവയെ കുറിച്ച് ക്ലാസ് നയിച്ചു. ആ അസുഖങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നമ്മളുടെ ജീവിത രീതികളും ഭക്ഷണ രീതികളും ഒക്കെ മാറ്റി കൊണ്ടുവന്നാൽ മാത്രമേ രോഗങ്ങൾ കുറയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ നമുക്ക് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് വെച്ചത്. നമുക്കറിഞ്ഞൂടെ ഇടക്കിടയ്ക്ക് ജലദോഷം പനി വരുന്നവരില്ലേ ഇവിടെ നമ്മുടെ വീട്ടിൽ അനിയത്തിമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇടക്കിടയ്ക്ക് ജലദോഷവും പനിയൊക്കെ വരാറല്ലേ. ആ ഈ കോവിഡ് വന്ന കുറേ കാലം നിങ്ങൾ വീട്ടിലിരുന്നില്ലേ, കോവിഡ് കഴിഞ്ഞപ്പോഴോ വീണ്ടും പനിയും ജലദോഷവും എല്ലാവർക്കും വരുന്നുണ്ട് അല്ലേ. അതിന് കാരണം എന്താ നിങ്ങൾക്കറിയോ, നമ്മുടെ ഒക്കെ രോഗത്തെ തടുക്കാനുള്ള ശക്തി, രോഗ പ്രതിരോധ ശേഷി എന്ന് കേട്ടിട്ടുണ്ടോ, അത് നന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്നത്. മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്നില്ല അല്ലേ, കുറേ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ അസുഖം മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാണ്ടാണെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം. ഹെഡ്മിസ്ട്രസ് പി ടി ഉഷ, പ്രോഗ്രാം കോർഡിനേറ്റർ ചിത്ര പി എം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓരോ വ്യക്തിയുടെയും അവകാശമാണ്, ആ അവകാശവാദം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ഉച്ചഭക്ഷണം വളരെ നല്ല രീതിയിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ. നമുക്ക് ആവശ്യമുള്ള ചെറുധാന്യങ്ങൾ അല്ലേ, ചെറുപയർ അതുപോലെ വൻപയർ ഒക്കെയുള്ള കറികൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് തരുന്നുണ്ട്. വളരെ പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെ അത്യന്താപേക്ഷിതമായ പശുവസ്തുക്കളായതുകൊണ്ടാണ്. LP UP HS വിഭാഗങ്ങളിലെ കുട്ടികൾ വിവിധ ഇനം ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു. ഓരോ വിഭാഗത്തിലും ഏറ്റവും വ്യത്യസ്തമാർന്നതും രുചിയേറിയതുമായ വിഭവങ്ങൾ സമ്മാനത്തിനായി തിരഞ്ഞെടുത്തു. CCV News പാഞ്ഞാൾ.